ഗുഡ് മോർണിംഗ്, വെൽക്കം ടു കേഡ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് ഇവിടെ പ്ലസ് ടുവിന്റെ ഹോം സയൻസ് എന്നുള്ള സബ്ജക്റ്റിലെ മൂന്നാമത്തെ പാഠമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 3, ഫാമിലി ഹെൽത്ത് ആൻഡ് സെക്യൂരിറ്റി. അതാണ് പാഠത്തിന്റെ പേര്. കുടുംബം ആരോഗ്യം, കുടുംബവും ആരോഗ്യവും സുരക്ഷിതത്വം എന്നാണ് പാഠത്തിന്റെ പേര്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ ചോദ്യം, ഡിഫൈൻ ദ ടേം ഫാമിലി. ഫാമിലി അല്ലെങ്കിൽ കുടുംബം എന്ന പദം നിർവചിക്കുക, അല്ലെങ്കിൽ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പൊ എന്താണ്, വിവാഹിതരായ സ്ത്രീയും പുരുഷനും അവരുടെ കുട്ടികളും ഉൾപ്പെടുന്ന സാർവത്രികമായ ഒരു വ്യവസ്ഥയാണ് കുടുംബം. വിവാഹം കഴിഞ്ഞ സ്ത്രീ, പുരുഷന്, അവരെ കുട്ടികൾ, അതിനെയാണ് ഒരു കുടുംബം എന്ന് ഹോം സയൻസിന്റെ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഡെഫിനേഷൻ ആണത്. ഓക്കെ, അപ്പൊ കുടുംബം എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ എങ്ങനെ പറയാ, വീട്ടില് ഭാര്യ, ഭർത്താവ്, മക്കള്, പിന്നെ അവരെ അച്ഛനമ്മ, അങ്ങനെയല്ലേ ഉണ്ടാവും. അപ്പോ അതായത് ചെറിയ കുടുംബം എന്നുള്ളതിന്റെ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ പറഞ്ഞത്. ഓക്കെ, ഒരു വീട്ടിൽ പൊതുവായ കാര്യങ്ങൾ പങ്കുവച്ച് ജീവിക്കുന്ന പരസ്പരം ബന്ധമുള്ള ആളുകളെയാണ് ഒരു ഗ്രൂപ്പ് ഉള്ള ഒരു ഗ്രൂപ്പാണ് കുടുംബം. അപ്പൊ എന്താണ് കുടുംബം? ഒരു വീട്ടിലെ പൊതുവായ കാര്യങ്ങളൊക്കെ പങ്കുവെക്കും, അവിടെ കോമൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ പങ്കുവെക്കും. ഒരേ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും, ഒപ്പം ഉള്ള എല്ലാതും ഒപ്പമായിരിക്കും ചെയ്യുക ആ വീട്ടിലുള്ള കാര്യങ്ങൾ. അത് പരസ്പരം ബന്ധമുള്ള ആളുകളായിരിക്കും അവിടെ ഉണ്ടാവുക, അല്ലെ? അപ്പോ ആ കുടുംബത്തില് ഒരു സെർവന്റ് ഉണ്ടെങ്കിൽ ആ സെർവന്റിനെ കുടുംബത്തിന് അംഗമായി ശരിക്കും ഇതിൽ കണക്കാക്കില്ല. ഓക്കെ, അപ്പൊ ജനനം, വിവാഹം, ദത്തെടുക്കൽ എന്നിവയിലൂടെയാണ് ബന്ധപ്പെട്ട അംഗങ്ങൾ കുടുംബത്തിൽ ഉണ്ടാവുക. ഒന്നില്ലെങ്കിൽ വിവാഹം, കല്യാണം കഴിഞ്ഞിട്ട് കുടുംബത്തിലേക്ക് ഒരു അംഗമായി മാറും, അല്ലെങ്കിൽ പിന്നെ ജനനം, ജനിച്ചിട്ട് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി ആ കുടുംബത്തിലെ അംഗമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ദത്തെടുക്കൽ. ഈ മൂന്ന് വഴിക്കാണ് ഒരു കുടുംബത്തില് അംഗമായി മാറുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ ഫാമിലി? കുടുംബത്തിന്റെ ധർമ്മം എന്തെല്ലാം എന്നാണ് ചോദ്യം. ഓക്കെ, ഇപ്പൊ കുടുംബം അതിലെ അംഗങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്നു, ഒരു സെക്യൂർ ഫീലിംഗ് ആണ് ഉണ്ടാവുക അല്ലെ വീട്ടിലെത്തിയാല്. അതുപോലെ കുട്ടികളെയും പ്രായമായ രോഗികളെയും പരിചരിക്കുന്നു, കുട്ടികളെയും പ്രായമായ ആളുകളെയും അതുപോലെ രോഗികളെയും പരിചരിക്കുന്നു കുടുംബം. അംഗങ്ങൾക്ക് വൈകാരികമായ പിന്തുണ നൽകുന്നു, സപ്പോർട്ട്. കുടുംബത്തിലെ അംഗങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരാൾ ഹോസ്പിറ്റലിൽ കിടന്നാൽ ബാക്കി എല്ലാവരും അവിടെ പോകില്ലേ? അതുപോലെ തന്നെ അംഗങ്ങളെ വിദ്യാസമ്പന്നരാക്കുന്നു, കുട്ടികളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അയക്കുന്നു. കുട്ടികളെ മാത്രമല്ല മുതിർന്നവരൊക്കെ എന്ത് ചെയ്യും, വിദ്യാഭ്യാസത്തിന് അയക്കുന്നു. അതുപോലെ സമൂഹത്തിലും അതുപോലെ മറ്റ് ആളുകളോടൊക്കെ എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ആളുകൾ, നമ്മൾ എവിടുന്നാ പഠിക്കുന്നത്, കുടുംബത്തിൽ നിന്നാണ് അല്ലെ. കുടുംബത്തിൽ നിന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ വീട്ടിലുള്ള പെരുമാറ്റ രീതിയിൽ നിന്നാണ് ഒരു കുട്ടി എങ്ങനെ പെരുമാറണം സമൂഹത്തില്, സ്കൂളിൽ വന്നാല്, കോളേജിൽ പോയാലൊക്കെ എങ്ങനെ പെരുമാറണം എന്നൊക്കെ ആ കുട്ടി പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് സ്കൂളിലൊക്കെ വരുമ്പോൾ പല കുട്ടികളും പല രീതിയിലായിരിക്കും സംസാരിക്കുന്നത്, പെരുമാറുന്നത്. അതിന് കാരണം എന്താ, അവരൊക്കെ പല വീടുകളിൽ നിന്ന് വരുന്നതാ. അപ്പൊ അതിന് ആ ഒരു ഇതിനാണ് സാമൂഹ്യവൽക്കരണം എന്ന് പറയാം, കുട്ടികളെ സാമൂഹ്യവൽക്കരിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ടു ടൈപ്സ് ഓഫ് ഫാമിലി സീൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ കാണപ്പെടുന്ന രണ്ട് തരത്തിലുള്ള കുടുംബങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഒന്ന് അണുകുടുംബം, മറ്റൊന്ന് എന്താണ്, കൂട്ടുകുടുംബം. അപ്പോൾ ജോയിന്റ് ഫാമിലി അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ അണുകുടുംബം എന്ന് പറഞ്ഞാൽ എന്താ, അച്ഛൻ, അമ്മ, അവരെ മക്കള്, അവര് മാത്രമുള്ള ഒരു വീടാണെങ്കിൽ അതിനെ അണുകുടുംബ വ്യവസ്ഥ എന്ന് പറയും. കൂട്ടുകുടുംബം അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, മക്കള്, ആ അവരുടെ അച്ഛൻ, അമ്മ, അങ്ങനെ ഈ കുട്ടികളെ ഗ്രാൻഡ് പാരന്റ്സ്, അങ്ങനെയുള്ളതിനാണ് അണുകുടുംബ വ്യവസ്ഥ എന്ന് പറയാം. കൂട്ടുകുടുംബ വ്യവസ്ഥ എന്ന് പറഞ്ഞാല് മരുമക്കത്തായം എന്നൊക്കെ പറഞ്ഞ് പണ്ട് കാലത്ത് നിലനിന്നിരുന്നതും ഇന്ന് ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ളതുമായ ഒരു സിസ്റ്റമാണിത്. അപ്പൊ അതില് ഒന്നിലധികം തലമുറകൾ ഒരു കൂരയ്ക്കു കീഴിൽ ഒന്നിച്ച് താമസിക്കുക, ഒരു വീട്ടിൽ തന്നെ ഒന്നിലധികം തലമുറകൾ ഒരുമിച്ച് താമസിക്കുന്ന ാണ് കുടുംബം എന്ന് പറയുന്നത്, അണുകുടുംബം എന്ന്, സോറി, കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. അപ്പൊ അതില് അച്ഛനുണ്ടാവും, അച്ഛന്റെ അച്ഛനുണ്ടാവും, അങ്ങനെ അങ്ങനെ കുറെ തലമുറകൾ ഉണ്ടാവും.
മുതിർന്ന വ്യക്തിയായിരിക്കും സ്വത്തും മറ്റെല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളാണ് സ്വത്തൊക്കെ കൈകാര്യം ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും അന്തിമ തീരുമാനമെടുക്കുന്നതും കുടുംബത്തിലെ മൂത്ത ആളായിരിക്കും. കാരണവർ എന്ന് പറയും. അടുത്ത അനുകുടുംബം, അതാണ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി അടുത്തത് അനലൈസ് ദ ഡിഫറൻസ് അനലൈസ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ജോയിന്റ് ആൻഡ് ന്യൂക്ലിയർ ഫാമിലി. ജോയിന്റ് ഫാമിലി ആൻഡ് ന്യൂക്ലിയർ ഫാമിലി, അണുകുടുംബവും കൂട്ടുകുടുംബവും തമ്മിലുള്ള എന്താണ് അഡ്വാൻറ്റേജുകൾ, അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ദോഷങ്ങളും, വല്ല ദോഷം ഉണ്ടെങ്കിൽ അതും ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൂട്ടുകുടുംബത്തിൻ്റെ നേട്ടങ്ങൾ പറയാം, അഡ്വാൻറ്റേജസ് പറയാം. പരസ്പരം സഹകരണത്തോടെ കഴിയാൻ അംഗങ്ങളെ പ്രേരിപ്പിക്കുന്നു. പരസ്പരമുള്ളൊരു സഹകരണമാണ് അവിടെ ഉണ്ടാവുക. അതേപോലെ ജോലി പ്രത്യേകിച്ചും കൃഷി പരസ്പര സഹായത്തോടെ പങ്കുവച്ച് ജീവിക്കുന്നു. ജോലി മെയിനായിട്ട് പറയുന്നത് കൃഷിയാണ്. കുടുംബത്തിന്റെ കൃഷി സ്ഥലത്ത് കുടുംബത്തിലുള്ള ആളുകൾ തന്നെ പോയിട്ടാണ് ജോലി ചെയ്യുക. പിന്നെ പ്രായമായവരെയും സുഖമില്ലാത്തവരെയും പരിചയിക്കാൻ പ്രേരിപ്പിക്കുന്നു. അത് പ്രായം കൂടിയ ആളുകളും അസുഖം ബാധിച്ച് കിടപ്പിലായ ആളുകളൊക്കെ എങ്ങനെ നോക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ഈ കൂട്ടുകുടുംബത്തിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. മറ്റേ കുടുംബ അണുകുടുംബ വ്യവസ്ഥയിൽ ഇല്ല എന്നല്ല പറയുന്നത്, കൂട്ടുകുടുംബത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഇതാണ് കാണിക്കുന്നത്. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു. സാമ്പത്തിക സുരക്ഷിതത്വം, ഒരാളാണ് എല്ലാതും കൈകാര്യം ചെയ്യുന്നത്, അങ്ങനെ സാമ്പത്തിക സുരക്ഷിതത്വമാണ് അതുവഴി കൈവരിക്കുന്നത്. ഇനി അടുത്തത് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ജോയിന്റ് ഫാമിലി, അതിന്റെ അണുകുടുംബ അല്ല സോറി കൂട്ടുകുടുംബത്തിന്റെ പോരായ്മകൾ. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നല്ല ഗുണങ്ങളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്, അതിന്റെ പോരായ്മകൾ. ഒന്ന്, സ്ത്രീകൾ ചില സമയങ്ങളിൽ മോശമായി പരിഗണിക്കപ്പെടുന്നു. എല്ലായിടത്തെയും കാര്യമല്ല പറഞ്ഞത്, പൊതുവായിട്ടുള്ളൊരു കാര്യം പറഞ്ഞൊന്നുള്ളൂ. പരീക്ഷയ്ക്ക് ഈ പോയിന്റുകൾ എഴുതണം. പിന്നെ സ്വത്തിന്മേലോ ബിസിനസിന്റെ മേലോ തുറന്ന തർക്കങ്ങൾക്ക് വഴിയൊരുക്കാം. കൂട്ടുകുടുംബമാകുമ്പോൾ എന്താവും, ചില ആളുകൾക്ക് ബിസിനസ് പൈസന്റെ പേരിലൊക്കെ തർക്കങ്ങൾ അല്ലെങ്കിൽ സ്വത്തിന്റെ പേരിലൊക്കെ തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. സ്ത്രീകൾക്ക് അകത്തലങ്ങളിൽ ഒതുങ്ങേണ്ടി വന്നേക്കാം എന്നാണ്, വരും എന്നല്ല. ഓക്കെ, പുറത്തു പോകാൻ നിഷേധിക്കപ്പെട്ടേക്കാം എന്നുള്ളൊരവസ്ഥ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അടുത്ത എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് ന്യൂക്ലിയർ ഫാമിലി, അണുകുടുംബ വ്യവസ്ഥയുടെ അഡ്വാൻറ്റേജ് ഗുണങ്ങൾ നേട്ടങ്ങൾ എന്നൊക്കെ പറയാം. അണുകുടുംബത്തിലെ അംഗങ്ങൾ സ്വതന്ത്രരാണ് അല്ലെ, സ്വതന്ത്രരാണ്. മറ്റേ ആർക്ക് ബാക്കിയുള്ള ആളുകളെ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ബാക്കിയുള്ള ആളുകളുടെ അഭിപ്രായം കൂടി ഇവർ കേൾക്കേണ്ട ആവശ്യമില്ല. സ്വന്തം അഭിപ്രായത്തിന്റെ മേൽ കാര്യങ്ങളൊക്കെ നടത്താം. തീരുമാനങ്ങൾ സ്വന്തമായി എടുക്കാനുള്ള പ്രേരണ കുട്ടികൾക്ക് ലഭിക്കുന്നു. സ്വന്തമായി തീരുമാനങ്ങൾ കൂട്ടുകുടുംബത്തിലൊക്കെ ആണെങ്കിൽ കാരണവരോട് ചോദിക്കണം, മൂത്ത കാരണവരോട് ചോദിക്കണം, എന്തും കാരണം എന്തും തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അണുകുടുംബ വ്യവസ്ഥയിൽ സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള പ്രാപ്തി നേടുന്നു. അംഗങ്ങൾക്കിടയിൽ വളരെ വൈകാരിക ബന്ധം വികസിക്കുന്നു. അംഗങ്ങൾക്കിടയിലുള്ള ബന്ധം, പരസ്പര സമ്പർക്കം പുലർത്തുന്നതിന് അവസരം ലഭിക്കുന്നു. കുറെ വലിയ ഫാമിലി ആണെങ്കിൽ പരസ്പരം കണ്ടുമുട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. ഒരു വീട് തന്നെ ആയിരിക്കും, പക്ഷെ കുറെ അംഗങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാ അംഗങ്ങളും പരസ്പരം എപ്പോഴും കണ്ടുമുട്ടിക്കൊള്ളണം എന്നില്ല. പക്ഷെ ന്യൂക്ലിയർ ഫാമിലിയിലെ അണുകുടുംബ വ്യവസ്ഥയിലാണെങ്കിൽ പരസ്പരം കണ്ടുമുട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അതിന്റെ പോരായ്മകൾ, അണുകുടുംബ വ്യവസ്ഥയുടെ പോരായ്മകൾ. ഒന്ന്, യുവാക്കൾക്ക് പ്രായപൂർത്തിയായവരുടെ പിന്തുണ ആവശ്യത്തിന് ലഭിക്കില്ല. വീട്ടിൽ പ്രായപൂർത്തിയായ പ്രായമുള്ള ആളുകൾ ഉണ്ടാവുന്ന ഗുണങ്ങൾ അതൊന്നും ന്യൂക്ലിയർ ഫാമിലിയുള്ള യുവാക്കൾക്ക് കിട്ടില്ല. മാതാപിതാക്കൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ കുട്ടികൾക്ക് ആവശ്യത്തിന് പരിചരണം ലഭിക്കില്ല. കാരണം അച്ഛനും അമ്മയും ജോലിക്ക് പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്താണ് വേണ്ടത്ര പരിചരണം ലഭിക്കില്ല ന്യൂക്ലിയർ ഫാമിലിയിലാണെങ്കിൽ. കൂട്ടുകുടുംബ വ്യവസ്ഥയിലാണെങ്കിൽ എന്താണ്, അച്ഛനും അമ്മയും ജോലിക്ക് പോയാലും ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടാവും, വേറെയും അംഗങ്ങൾ ഉണ്ടാവും. അപ്പൊ കുട്ടികൾക്ക് അവർ അർഹിക്കുന്ന തരത്തിലുള്ള പരിഗണന ലഭിക്കും. ആപത്തുണ്ടായ സാമ്പത്തികവും വൈകാരികവുമായ പിന്തുണ അംഗങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. എന്തേലും അത്യാവശ്യഘട്ടം എന്ന സാമ്പത്തികമായിട്ടും അല്ലാതെയുമുള്ള പിന്തുണ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം സ്വന്തം വീട്ടിലുള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആളുകളൊക്കെ വരും. അടുത്ത വീടാകുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഒരു വീടാകുമ്പോൾ എന്താണ്, എല്ലാവരും പോയിക്കൊള്ളണമെന്നൊന്നുമില്ല, പോയി ചിലപ്പോൾ അപ്പൊ തന്നെ വരികയൊക്കെ ചെയ്യും. അപ്പൊ അതൊക്കെയാണ് നമ്മളിവിടെ ചെയ്തത്. ഓക്കെ.
അടുത്തത് ഡിസ്കസ് ഇൻ ദ ചേഞ്ച് ഇൻ ഫാമിലി സെനാരിയോ. കുടുംബ രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് അടുത്ത ചോദ്യം. കുടുംബ രംഗത്ത് വന്ന മാറ്റങ്ങൾ. ഓക്കെ, അപ്പോ കുടുംബ രംഗത്തുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, വ്യവസായവൽക്കരണം കുടുംബ രീതികളിൽ മാറ്റം കൊണ്ടുവന്നു. വ്യവസായവൽക്കരണം കുടുംബത്തിലെ അംഗങ്ങളുടെയും ധർമ്മത്തിന്റെയും ഉത്തരവാദിത്തത്തിന്റെയും മാറ്റങ്ങൾ ഉണ്ടായി. കുടുംബത്തിലെ അംഗങ്ങൾക്കുള്ള ധർമ്മ ഉത്തരവാദിത്വം, ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, അപ്പൊ അതിലൊക്കെ മാറ്റം വന്നു. ഇന്ന് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുകയും മെച്ചപ്പെട്ട തൊഴിൽ വിദ്യാഭ്യാസം കിട്ടും, അതുപോലെ അതുകൊണ്ട് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ കുട്ടികൾ സ്വയം പര്യാപ്ത കൈവരിച്ചു തുടങ്ങി. സ്വയം പര്യാപ്ത, എന്തും സ്വന്തമായി ചെയ്യാനുള്ള ഒരു കഴിവ് കുട്ടികൾക്ക് ലഭ്യമായി. അതുപോലെ സ്ത്രീകൾ കുടുംബത്തില് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായിട്ടുള്ള അവർക്ക് അവരുടെ കാര്യങ്ങൾ, മറ്റേത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഡിഫറെന്റ് ലെവലിലായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എന്താണ്, തുല്യമായ രീതി അവർക്കുള്ള എല്ലാവരെയും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇന്ന് തുല്യമാണ്. കുടുംബത്തിലെ പുരുഷൻ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, സ്ത്രീകൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ മാറി. ഇപ്പൊ എന്താണ്, സ്ത്രീകൾക്ക് ചെയ്യുന്ന എല്ലാ ജോലികളും ആണുങ്ങൾക്കും ചെയ്യാം, ആണുങ്ങൾക്കൊക്കെ ചെയ്യുന്നതൊക്കെ സ്ത്രീകൾക്കും ചെയ്യാം എന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ടില്ലേ. ഉണ്ട്. അടുത്തത് എന്താ, ഡിഫൈൻ ദ ടേം ഹെൽത്ത്. ആരോഗ്യം എന്ന പദത്തെ നിർവചിക്കുക. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ലോകാരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO എന്നൊക്കെ പറയും. ഇന്നത്തെ കാലത്ത് വളരെ എല്ലാവർക്കും അറിയുന്ന ഒരു ടേം ആയിരിക്കും WHO. അസുഖങ്ങളൊക്കെ ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പുറപ്പെടുവിക്കുന്നത് WHOന്റെ മാർഗനിർദ്ദേശ പ്രകാരമാണ്. മാർഗനിർദ്ദേശങ്ങൾ WHO പറയുന്നത് പ്രകാരമാണ് പല കാര്യങ്ങളും ഇന്ന് എന്നല്ല പണ്ട് മുതലേ, ഇന്ന് ആളുകൾക്ക് അത് കൂടുതൽ വ്യക്തമായിരിക്കും മെഡിക്കൽ ഫീൽഡൊക്കെ. അപ്പൊ WHO പറയുന്നതനുസരിച്ച് ആരോഗ്യം എന്നാൽ എന്താണ്, രോഗം ഇല്ലാതിരിക്കുകയും പൂർണമായ ശാരീരിക മാനസിക സാമൂഹിക ക്ഷേമത്തിന്റെ അവസ്ഥയുമാണ്. രോഗം ഇല്ലാതിരിക്കും വേണം, പിന്നെന്തൊക്കെ വേണം, മാനസികമായിട്ടും ശാരീരികമായിട്ടും അതുപോലെ സാമൂഹികമായിട്ടും ഹെൽത്തി ആവുക, അങ്ങനത്തെ ഒരവസ്ഥക്കാണ് എന്ത് പറയാ ആരോഗ്യം എന്ന് പറയുന്നത്. ഓക്കെ, ക്ഷേമം ആവുക, ക്ഷേമത്തിന്റെ അവസ്ഥ എല്ലാം നിലക്കും. ഏതൊക്കെയാണ്, ശാരീരികം, മാനസികം, സാമൂഹികം, ഈ മൂന്ന് നിലക്കും ആൾ ഉഷാറാവുക, അതുപോലെ തന്നെ രോഗമില്ലാതിരിക്കുക. ഇത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഹെൽത്ത് എന്ന് പറയാം, ഹെൽത്തി എന്നൊക്കെ പറയാം. WHOന്റെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നിർവചനമാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ലിസ്റ്റ് ഓഫ് ദ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഗുഡ് ഹെൽത്ത്. നല്ല ഒരു ആരോഗ്യത്തിന്റെ ഇൻഡിക്കേറ്റേഴ്സ്, സൂചനകൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പൊ നല്ല ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ശാരീരികം, മാനസികം, സാമൂഹികം, ഈ മൂന്ന് ഘടകങ്ങളും ഒക്കെ ആണെങ്കിലാണ് എന്ത് നല്ല ഹെൽത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോ ശാരീരികം ഫസ്റ്റ് എന്താണ്, ഊർജസ്വലത, സാധാരണമായി പൊക്കവും തൂക്കവും ശരീര അവയവങ്ങളുടെ സ്വാഭാവിക പ്രവർത്തനം. അങ്ങനെ ഉയരം, പൊക്കം, ഉയരം, അതുപോലെ ഹൈറ്റ്, വെയിറ്റ്, ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള എല്ലാ അവയവങ്ങളും പ്രവർത്തനം പെർഫെക്റ്റ് ആവുകയാണെങ്കിൽ അതാണ് ശാരീരികമായിട്ടുള്ള പെർഫെക്ഷൻ, നല്ല ആരോഗ്യം എന്ന് പറയാം. പിന്നെ മാനസികമായിട്ടും നല്ല ആരോഗ്യം എന്ന് പറയാന് സന്തോഷം വേണം, സംതൃപ്തി വേണം, ആത്മവിശ്വാസം വേണം, ടെൻഷനിലുള്ള മുക്തി, ഇത്രയും കാര്യങ്ങൾ. എപ്പോഴും സന്തോഷം വേണം, എന്ത് കിട്ടിയാലും അതിൽ സംതൃപ്തി വേണം, സാറ്റിസ്ഫാക്ഷൻ വേണം. ഓക്കെ, പിന്നെ ടെൻഷൻ ഒന്നും ഇല്ലാതിരിക്കുക, ഇത്രയാണെങ്കിൽ മാനസികമായിട്ടുള്ള ആരോഗ്യം റെഡി. പിന്നെ എന്താണ്, സാമൂഹികമായിട്ടുള്ള ആരോഗ്യം എന്ന് പറയാന് മറ്റുള്ളവരോടുള്ള നല്ല പെരുമാറ്റം, ബാക്കിയുള്ള സമൂഹത്തിൽ എങ്ങനെ പെരുമാറുക, മറ്റുള്ളവരെ സഹകരിക്കുക, മറ്റുള്ളവരുമായി സഹകരിക്കുക. പിന്നെ മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായി, ബാക്കിയുള്ളവരോടുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായി കറക്റ്റായി നിറവേറ്റുക, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഈ മൂന്നും റെഡിയാണെങ്കിലാണ് നല്ലൊരു ആരോഗ്യം എന്ന് പറയുന്നത്. അടുത്ത, ഡിസ്കസ് ദ റിക്വയർമെന്റ് ഓഫ് ഗുഡ് ഹെൽത്ത് ഓഫ് എ ഫാമിലി. കുടുംബത്തിന്റെ നല്ല ആരോഗ്യത്തിന് വേണ്ടി അത്യാവശ്യ ഘടകങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക. അതിന്റെ ഉത്തരം, ഒന്ന്, പോഷകാഹാരം. കുടുംബത്തിലെല്ലാവർക്കും പോഷകാഹാരങ്ങൾ ലഭിക്കണം. പിന്നെന്താ, വ്യക്തി ശുചിത്വം.
വ്യക്തി ശുചിത്വം. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വ്യക്തി ശുചിത്വം. പിന്നെ ശാരീരിക അധ്വാനം അല്ലെങ്കിൽ വ്യായാമം, ഫിസിക്കൽ എക്സസൈസ് കുടുംബത്തിലെ എല്ലാവർക്കും ആവശ്യമാണ്. പിന്നെ ശുചിത്വം, പിന്നെ കൃത്യമായ ദേഹഭാവം, പോസ്റ്റേഴ്സ്, ദേഹം നമ്മളോരോ ജസ്റ്റേഴ്സ് പോസ്റ്റേഴ്സ് എന്നൊക്കെ പറയും, ശരീരത്തിന്റെ ഓരോ ആംഗ്യങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ വിശ്രമം, ഉറക്കം, നല്ല ആരോഗ്യ ശീലങ്ങൾ, പരിസ്ഥിതിയുടെ ശുചിത്വം, ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റായി ചെയ്യുകയാണെങ്കിൽ ആണ് കുടുംബത്തിന് ആരോഗ്യം ഉണ്ടാവുക. ഭക്ഷണം, പിന്നെ ശുചിത്വം, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ സ്ലീപ്പിംഗ്, ഉറക്കം, റെസ്റ്റ് എടുക്കല്. 24 മണിക്കൂറും വർക്ക് ചെയ്താൽ എന്താവും, 10 ദിവസം കൊണ്ട് ആള് പറ്റെ അവശനാവും. അപ്പൊ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം, റെസ്റ്റ് എടുക്കണം, അതാണ് അതിന്റെ പ്രോസസ്. എക്സ്പ്ലെയിൻ ദ റിക്വയർമെന്റ് ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ് ഇൻ ഗുഡ് ഹെൽത്ത്. നല്ലൊരു ആരോഗ്യത്തിന് പോഷകാഹാരത്തിന്റെ ആവശ്യകത എന്താണെന്ന് വിശദീകരിക്കുക. ന്യൂട്രീഷ്യസ് ഫുഡ് ഇൻ ഗുഡ് ഹെൽത്ത്. അപ്പൊ എന്താണ്, രോഗങ്ങളിൽ നിന്നും നമ്മളൊരു ശരീരത്തെ സംരക്ഷിക്കുന്നതിനും അസ്ഥികളെയും പേശികളെയും ബലപ്പെടുത്താനും ഊർജം ആവശ്യമാണ്. അല്ലെ, നമ്മളെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിട്ട് എന്തായാലും നമ്മളെ ഭക്ഷണത്തിൽ ഓരോ ആവശ്യമുള്ള പോഷകങ്ങൾ ഉള്ള ഭക്ഷണം ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലെ, അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനാൽ നമ്മൾ സന്തുലിതമായ ആഹാരക്രമം പാലിക്കേണ്ടത്, ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്നതിന് പറയാം. ഡയറ്റ് നമ്മുടെ ഡയറ്റീഷ്യന്റെ അടുത്തൊക്കെ കാണും ചില ആളുകൾ തടി കുറക്കാനും തടി കൂട്ടാനും ഒക്കെ ഡയറ്റിലാണ് കൺട്രോൾ ചെയ്യുക. അപ്പൊ അതാണ്, അതുകൊണ്ട് വിറ്റാമിനുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ് എന്നിവ അടങ്ങിയ ആഹാരം കൃത്യ അളവിൽ കൃത്യസമയത്ത് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൃത്യ അളവ് വേണം, കൃത്യസമയത്ത് വേണം. സമയം വളരെ പ്രധാനമാണ് ഭക്ഷണത്തിന്റെ കാര്യം, എല്ലാ കാര്യത്തിലും സമയം വളരെ പ്രധാനമാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിലും എന്താണ്, കൃത്യസമയത്ത് രാവിലെ 10 മണിക്ക് കഴിക്കേണ്ട ഭക്ഷണം ഒരു 11:30 കഴിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്, അത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ കാരണമാകും. അടുത്ത ചോദ്യം, അനലൈസ് ദ 4 മേജർ ആസ്പെക്ട്സ് ഓഫ് പേഴ്സണൽ ഹൈജീൻ. വ്യക്തി ശുചിത്വം അല്ലെ, വ്യക്തി ശുചിത്വത്തിന്റെ പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ ഏതൊക്കെ? ഒന്നെന്താണ്, ഒന്ന് ക്ലീൻലിനെസ് അല്ലെങ്കിൽ ശുചിത്വം എന്ന് പറയും. നമ്മളെ കൈകള്, തലമുടി, പല്ല്, ചെവി, മൂക്ക്, ഇതൊക്കെ വൃത്തിയാക്കാൻ നഖം വെട്ടുക, അതൊക്കെ. പിന്നെ രണ്ടാമത്തേത് ഫിസിക്കൽ എക്സസൈസ്, വ്യായാമം. എല്ലാ ഭാഗത്തിനും ആവശ്യത്തിനുള്ള വ്യായാമം ലഭിക്കത്തക്ക വിധം പ്രവർത്തനങ്ങൾ ചെയ്യാം. 3, വിശ്രമം, ഉറക്കം. നേരത്തെ പറഞ്ഞ സാധനം തന്നെ, പോയിന്റുകൾ. 24 hours വർക്ക് ചെയ്യാതെ വിശ്രമം എടുക്കുക, ഉറങ്ങുക. പിന്നെ ഹെൽത്തി ഹാബിറ്റ്, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, അത് കൃത്യസമയത്ത് ഉറങ്ങുക. അത് ഉറക്കും അങ്ങനെ തന്നെയാണ്, രാത്രി 1-2 മണിവരെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്ന് രാവിലെ 11 മണിവരെ ഉറങ്ങുക, അതെന്താണ്, നല്ലൊരു ശീലമല്ല. ഓക്കെ, അടുത്ത്, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ക്യാൻ മേക്ക് യുവർ സറൗണ്ടിങ്സ് ഡേർട്ടി. നമ്മളെ ചുറ്റുപാടും മലിനമാകാൻ സാധ്യതയുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മലിനമാകാൻ എന്തൊക്കെയാണ് കാരണങ്ങൾ? 1, വീടുകളിലെ, പ്രത്യേകിച്ചും അടുക്കളയിലെ പാഴ്വസ്തുക്കൾ, വേസ്റ്റ്, വീട്ടിലുള്ള അടുക്കളയിലുള്ള വേസ്റ്റ്, ഭക്ഷണത്തിന്റെ വേസ്റ്റും പച്ചക്കറി അരിഞ്ഞ വേസ്റ്റ് അങ്ങനെ മറ്റു സാധനങ്ങളൊക്കെയുള്ള വേസ്റ്റ്, റോഡരികിലെയും തെരുവിലെയും ചപ്പുചവറുകൾ, പിന്നെ പൊതുസ്ഥലങ്ങളിലെ ചപ്പ്, ഇതൊക്കെയാണ് മലിനീകരണത്തിനുള്ള ഏറ്റവും വലിയ കാരണം. അടുത്ത്, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സെക്യൂരിറ്റി. സെക്യൂരിറ്റി, സുരക്ഷിതത്വം അല്ലെ, സെക്യൂർ ആവുന്ന സുരക്ഷിതം. സുരക്ഷിതത്വം എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ സംരക്ഷണമാണ്, അത് ശാരീരികമോ മാനസികമോ ആവാം. നമ്മുടെ ശരീരത്തിന്റെ മാനസികമായും എന്ത് വേണം, സെക്യൂർ ആവണം, അതുപോലെ ശരീരത്തിനും സെക്യൂരിറ്റി ആവശ്യമാണ്, സെക്യൂരിറ്റി, സംരക്ഷണം. അടുത്തത് എന്താണ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മെന്റൽ സെക്യൂരിറ്റി. എന്താണ് ഫിസിക്കൽ സെക്യൂരിറ്റി, എന്താണ് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മെന്റൽ സെക്യൂരിറ്റി? അപ്പൊ ഫസ്റ്റ്, ശാരീരിക സുരക്ഷിതത്വം, അതാണ് എന്താണ് ഫിസിക്കൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ. അതെന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ സംരക്ഷണമാണ് ശാരീരിക സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ. ശരീരത്തെ സുരക്ഷിതമാക്കുക, മലിനമായു ശ്വസിക്കുക, അശ്രദ്ധയായി വീട്ടുപകരണങ്ങളുടെയും വൈദ്യുതി ഉപകരണങ്ങളുടെയും ഉപയോഗം, ശ്രദ്ധിക്കാതെ അതൊക്കെ കൈകാര്യം ചെയ്യുക എന്നിവയെല്ലാം ശരീരത്തിന് ഹാനികരമാണ്. ശരീരത്തിന് വല്ല കേടുപാടും, പച്ചക്കറി അരിയുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈ മുറിയും, സ്വാഭാവികം. നനഞ്ഞ കൈകൊണ്ട് പ്ലഗിൽ തൊട്ടാൽ ഷോക്ക് അടിക്കും. ഇതൊക്കെ എന്താണ്, ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി വലിയ പ്രശ്നങ്ങളാണ് ശരീരത്തിന്.
അടുത്ത് മാനസിക സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നത്? മാതാപിതാക്കൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ സ്നേഹവും വാത്സല്യവും നൽകി അവരെ സാമൂഹ്യവൽക്കരിക്കണം. സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുക എന്നുള്ളത് കുടുംബത്തിൽ നിന്നാണ് കുട്ടികൾ പഠിക്കേണ്ടത്. കുട്ടികൾ നല്ല മൂല്യങ്ങൾ പഠിപ്പിക്കണം, വിദ്യാഭ്യാസം നൽകണം, നല്ല മൂല്യങ്ങളും വാല്യൂസ് എന്ന് പറയും നല്ല ചുറ്റുപാടുകളിൽ അവരെ വളർത്തണം. നല്ല ചുറ്റുപാടിൽ വേണം അവരെ കുട്ടികളെ വളർത്താൻ, എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് നല്ല മാനസികാരോഗ്യവും സുരക്ഷിതത്വവും ലഭിക്കുകയുള്ളൂ. അടുത്ത്, വാട്ട് യു മീൻ ബൈ ചൈൽഡ് അബ്യൂസ്? എന്താണ് ചൈൽഡ് അബ്യൂസ്? കുട്ടികളെ ദുർവിനിയോഗം, അബ്യൂസ് എന്ന് പറഞ്ഞാൽ ദുർവിനിയോഗം എന്നാണ്. അപ്പൊ ചൈൽഡ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ദുർവുപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദുർവിനിയോഗം എന്നൊക്കെ പറയും. എന്താണ് അതിന്റെ അർത്ഥം? കുട്ടികളെ മാനസികമായോ അല്ലെങ്കിൽ ശാരീരികമായോ അല്ലെങ്കിൽ ലൈംഗികമായോ ആയി ദുരുപയോഗം ചെയ്യുന്നതിനെയാണ് കുട്ടികളുടെ ദുരുപയോഗം, ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ മാനസികമാകാം, അല്ലെങ്കിൽ ശാരീരികമാകാം, അല്ലെങ്കിൽ ലൈംഗികമാകാം. ഇങ്ങനെയുള്ള രീതിയിൽ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നതിനാണ് ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്നത്. കുട്ടികളെ ശാരീരികമായി ഉപദ്രവിക്കുക, അല്ലെങ്കിൽ മാനസികമായി ദ്രോഹിക്കുക, ലൈംഗികമായി ചൂഷണം ചെയ്യുക, ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അടുത്ത, റൈറ്റ് എ നോട്ട് ഓൺ സേഫ്റ്റി മെഷേഴ്സ് അറ്റ് യുവർ ഹോം. വീട്ടില് പാലിക്കേണ്ട സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്? തീ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അല്ലെ? നമ്മുടെ അടുക്കളയിലൊക്കെ തീ ഉപയോഗിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കണം എപ്പോഴും. കുട്ടികൾ വിഷവസ്തുക്കൾ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. വീട്ടിൽ ചെറിയ ഈ എന്തെങ്കിലുമൊക്കെ വിഷവസ്തുക്കൾ ഉണ്ടെങ്കിൽ കുട്ടികളെ അടുത്ത് കഴിക്കാതെ ശ്രദ്ധിക്കുക. പിന്നെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കുട്ടികൾ ഓൺ ആക്കാതെ, അല്ലെങ്കിൽ നമ്മൾ തന്നെ മുതിർന്നവർ തന്നെ അത് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വീട്ടിൽ. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 3, സോ ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത്. കെയ്ഡ് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഓൺലൈൻ ക്ലാസ്സുകളാണ് നിങ്ങൾ കേൾക്കുന്നത്. ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാനും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ 9746006166 എന്ന വാട്സപ്പ് നമ്പറിൽ ചോദിക്കാവുന്നതാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് കെയ്ഡ് ഓൺലൈൻ ക്ലാസ്സസ്. താങ്ക് യു.